ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടയം ടൗണിൽ തന്നെയാണുള്ളത്. കോട്ടയം ടൗണിലുള്ള ഒരു വീട്ടിലൂണ് ഭക്ഷണശാലയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അന്ന് ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയും കാര്യങ്ങളും ഒക്കെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ മുൻവശത്ത് ഉണ്ട്. ഹോട്ടലിന് പ്രത്യേകിച്ച് പേരില്ല, വീട്ടിലൂണെന്നുള്ള ഇതിലാണ്, ഹോമിലി മെയിൽസ് എന്നുള്ള ഇതിൽ വീട്ടിലൂണെന്നുള്ള പേരിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ എവിടെയാണ് കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കി രുചി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് വീട്ടിലൂണിൻ്റെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ്. ഇതാണ് ഊണ് റെഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഒരു ബോർഡിൽ വീട്ടിലൂണെന്ന്, അതാണ് ഇതിൻ്റെ പേര്, വീട്ടിലൂണെന്നുള്ള പേരിൽ തന്നെയാണ്. പൊടിമീൻ, മീൻ പീര, കക്ക, ബീഫ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മുകളിലൊരു ബോർഡുണ്ട്. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. ആൾക്കാരൊക്കെ എത്തുന്നേ ഉള്ളൂ, നമ്മൾ നേരത്തെ എത്തി. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ നേരത്തെ വന്നതാണ്. നല്ല വൃത്തിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ നമ്മൾ വീട്ടിലൂണ് ഭക്ഷണശാലയുടെ അകത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ചേട്ടന്മാരാണ് ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ പേര് പറഞ്ഞേക്കാം. ജോബി ചേട്ടനാണിത്, ഇത് വിഷ്ണു ചേട്ടൻ. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, നടത്തിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചേച്ചിമാരുണ്ട്, ആ ചേച്ചിമാരാണ് ഇവിടെ ഭക്ഷണം വെക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ ചേട്ടാ. ഓക്കെ, ചേച്ചിയുടെ പേരെങ്ങനെ? ലീലാമ്മ. ഓക്കെ, എന്തിനുള്ള ഇതാ ചെയ്യുന്നത്? ചള്ളാസിന്. ഓക്കെ ഓക്കെ, ചള്ളാസിനുള്ള സവോള ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക. അടുക്കളയില് വേറൊരു ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? ശോഭ. ഓക്കെ, ശോഭ ചേച്ചി ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? മീൻ വറക്കുക അല്ലേ? എന്നാ മീനാ സ്പെഷ്യൽ ഇന്ന്? കിളിമീനും പൊടിയും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതല്ലേ അവിടെ തിളച്ചോണ്ടിരിക്കുന്നത്? കേര പീസും ഉണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോ ഇട്ടിരിക്കുന്നത് കിളിമീൻ അല്ലേ? കിളിമീൻ ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അല്ലേ? അപ്പം മീൻ റെഡിയായല്ലേ? പോരല്ലേ? ൗണ്ട് മീൻ ഇടുക അല്ലേ? ഇതും എന്ത് മീനാ? കിളി തന്നെയാണ്. കിളി മീൻ വേണ്ട അടുത്ത റൗണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് എന്തൊക്കെ വിഭവങ്ങളാട്ടെ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത്? മീൻപീര. ഇത് മീൻപീര അല്ലേ? ഓക്കെ. കക്ക ഇറച്ചി, ബീഫ് അല്ലേ? ഓക്കെ, ഇത് ബീഫ് കറിയായിട്ടല്ലേ? ലൈവായിട്ട് വറുത്തന്നെ കൊടുക്കുക അല്ലേ? സ്പെഷ്യലായിട്ട് മീൻ ഏതൊക്കെയാണ് വരുന്നത്? അയല മത്തിയൊക്കെ അല്ലേ? പൊടി, പൊടി മീനും അല്ലേ? ഓക്കെ, പൊടി കൊണ്ട് തന്നെ അല്ലേ നമ്മുടെ ഈ മീൻപീര വെച്ചിരിക്കുന്നത്? അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളത് ആദ്യത്തെ ഒരു ഭാഗം റെഡിയാക്കി വെക്കുകയാണ് അല്ലേ? എന്തൊക്കെ കറികളായിട്ടാ അതിൽ വരുന്നത്? മീൻകറി, കൂട്ടുകറി, കൂട്ടുകറിയ, തോരൻ. ഓക്കെ, നാരങ്ങ അല്ലേ? നാരങ്ങ ഓരോ വെറൈറ്റി ആയിരിക്കും അല്ലേ? ഓക്കെ, ഇത് നാരങ്ങ അച്ചാർ, തോരൻ ബീൻസാ? ബീൻസ്. ഓക്കെ, കൂട്ടുകറിയ, പിന്നെ മീൻകറി. അതിലൊരു കഷ്ണം ഉണ്ടാവും അല്ലേ? കഷ്ണം. ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള സാമ്പാറ്, അതുപോലെ തന്നെ പുളിശ്ശേരിയെ, പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. ഓരോ ടേബിളിലേക്കുള്ളതിങ്ങനെ പകർന്ന് പകർന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ ടേബിളിൽ പച്ചമോരിരിപ്പുണ്ട്.
ഈ തൊട്ട് ബാക്കിൽ കാണുന്ന വഴി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അത് ഏത് ഹോസ്പിറ്റലിന്റെ അത് ജില്ലാശുപത്രിയുടെ ബാക്ക് സൈഡ് അല്ലേ? ബാക്ക് സൈഡ് ഓക്കെ ആ ഓക്കെ ഓക്കെ ഇത് ജോബിച്ചേട്ടന്റെ പെങ്ങളാണ്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? അനു. ഓക്കെ ഓക്കെ ഇത് ഇതാരാ? ആ ഓക്കെ 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 മോടെ പേരെന്നാ? ഹന്ന. ഓക്കെ ഇവരെല്ലാവരും കൂടെയാണ് നമ്മുടെ ഇതിനകത്തെ പരിപാടികൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചേക്കാം. വലിയ തിരക്കാകുന്നതിന് മുമ്പേ നമുക്ക് അവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് വന്ന പതുക്കെ ഭക്ഷണം എന്താണെന്നുള്ളതും രുചിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കുള്ള ഫുഡ് ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ ഇത് നമ്മുടെ നോർമൽ ഫുഡിൻ്റെ ഇതല്ലേ, ഇതാണ് വരുന്നത് അല്ലേ? ഓക്കെ പിന്നെ ഉള്ളത് സ്പെഷ്യലായിട്ട് മീൻ വറുത്തത് കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ നമുക്ക് മീൻ ബീനല്ല ഇത് ആ കിളിമീൻ എടുത്തു. ഓക്കെ 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 അങ്ങനെ കിളിമീൻ വരാൻ അങ്ങനെയാണെങ്കിൽ കക്ക ആയിക്കോട്ടെ. ഓക്കെ നമുക്ക് വെറൈറ്റിക്ക് കക്ക പറയാം. ഇവിടെ വന്നിരിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ മോര് വന്നിട്ടുണ്ട്, പുളിശ്ശേരി അവിടെ വന്നിട്ടുണ്ട്, സാമ്പാറുണ്ട്, പച്ചമോരുണ്ട്, ഇത് എനിക്ക് തോന്നുന്നത് മുളക് പോലത്തെ എന്തോ ഒരു കറിയാണ്, പിന്നെ രസം മുളക് കറിയാണ് കേട്ടോ. മീൻചാറാണല്ലേ? ഓക്കെ ഓക്കെ മീൻചാറാട്ടോ. നമുക്ക് മുമ്പേ പേര് കിട്ടിയില്ലായിരുന്നു, ഇപ്പോൾ കിട്ടി. മീൻചാറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അന്നേരത്തേക്ക് ബാക്കി സംഭവങ്ങളൊക്കെ വന്നോളും. ചേട്ടൻ ഇവിടെ സ്ഥിരം കഴിക്കാറുള്ള എങ്ങനെയുണ്ട് ഫുഡ്? സ്ഥിരം കഴിക്കുന്ന അല്ലേ? ആ ഓക്കെ ഒതുക്കി ഇടാനൊക്കെ സൗകര്യവും ടൗണിലെ തിരക്കും ഇല്ലല്ലോ അല്ലേ? ചേട്ടൻ പേരെന്താ? ചെയ്യത്ത് അല്ലേ? ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സാമ്പാർ നമുക്ക് ആദ്യം കഴിക്കാം. ചൂട് ചോറാണ്, മീൻ വറുത്തുണ്ട്, എല്ലാം നല്ല ഉച്ച ടൈം കറക്റ്റ് ടൈമാണ്, അതുകൊണ്ട് നല്ല ചൂടാണ് എല്ലാ സാധനവും. ഒരു മീൻ വറുത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഒരു മീൻ കറിയുണ്ട്. ഇത് കൂട്ടുകറിയാണ്. കൂട്ടുകറി കഴിക്കുമ്പോൾ ഒരു വെജിറ്റബിൾ കറി കഴിക്കുന്ന ടേസ്റ്റ്, മസാലയുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളി കറി. നമ്മുടെ കക്കയല്ലേ? ചൂട് കക്ക. ഓക്കെ കുറച്ച് മതിയോ? ശക്കര മതിയോ? ഓക്കെ ഓക്കെ മോര് കൂട്ടാൻ വീട്ടിൽ ബാക്കിയുള്ള കക്കാർച്ചയോടെ നമുക്ക് കഴിക്കാം.
ഇതാണ് നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഊണിന് 60 രൂപ, മീൻ വറുത്താണെങ്കിൽ 40, മീൻ പീരിക്ക് 40, കക്കായിറച്ചി 40, ബീഫ് 80, മീൻകറി 70, ഊണ് പാഴ്സലാണെങ്കിൽ 70 രൂപ. ഇതാണ് നമ്മുടെ പുതുക്കിയ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വേറൊരു ഇതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സിൽ മോര് കുടിക്കുന്നത് അനുവദിക്കുന്നതല്ലാന്ന്. അതുകൊണ്ട് ഗ്ലാസ്സിലാരും മോര് കുടിക്കണ്ട. ഒരു റൂട്ടിൽ കൂടെ എത്തുക എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ശാസ്ത്ര റോഡ് റോഡാണ്. അതാണ്ട് ആ ചേട്ടൻ നടന്നു വരുന്നതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത്. ശാസ്ത്ര റോഡ് ഇറങ്ങി വന്നു കഴിയുമ്പം ദർശന അക്കാഡമിയുടെ ഓപ്പോസിറ്റ് ഡോക്ടർ അഗർവാൾസ് കണ്ണാശുപത്രി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലത്തെ സൈഡാണ്. നമുക്ക് ഈ വഴി കൂടെ നടന്നു വരാം, വണ്ടി വെക്കാൻ പറ്റത്തില്ല, കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല, നമുക്ക് നടന്നു വരാൻ പറ്റും. അപ്പോൾ നേരിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയുടെ പുറക് സൈഡാണ്, ബാക്ക് സൈഡാണ് ആ കാണുന്നത്. ചീമാട്ടിയുടെ പാർക്കിംഗ് ഏരിയയുടെ സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതുവഴി സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങി വരാം. അതാണ് മെയിൻ റൂട്ട് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒക്കെ ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല സ്പോട്ടാണിത്. വീട്ടിലൂണ് ഇത് തന്നെ ആയതുകൊണ്ട് വീട്ടിലെ രീതികളിലൊക്കെ തന്നെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.